അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റബീഉൽ അവൽ മാസത്തിലാണ് നാം എല്ലാവരുമുള്ളത്. ഇൻഷാല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് നമ്മളെ മുന്നിൽ കടന്നു വരാനിരിക്കുന്നത്. ഇൻഷാല്ലാ നമ്മൾ ധാരാളമായിട്ട് മുത്തു റസൂലിനെ മനസ്സിൽ ഇഷ്ടം വെച്ചുകൊണ്ട് ധാരാളമായിട്ട് നാം എല്ലാവരും സ്വലാത്ത് ചെല്ലണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങാൻ വേണ്ടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് മുത്തു റസൂലിനെ കൽബിൽ ഓർത്തുകൊണ്ട്, മുത്തു റസൂലിനോട് നമ്മുടെ കൽബിലുള്ള ഇഷ്ടം കൊണ്ടുകൊണ്ട്, സ്നേഹം മനസ്സിൽ ഇങ്ങനെ മുത്തു റസൂലിനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിത്തീർക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നിങ്ങളോട് ഷെയറാക്കുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു സഹോദരിക്കുണ്ടായ അനുഭവം കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് സ്വലാത്ത് നാരിയ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നാരിയത്ത് സലാത്ത്. നാം ഓരോരുത്തരും ഓരോ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലുന്നതാണ് നാരിയത്ത് സലാത്ത്, അല്ലേ? എല്ലാ ഉമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു നാരിയത്ത് സലാത്ത്, ഒരു സഹോദരി അവളുടെ ഭർത്താവിന് ജോലിയില്ലാതെ ആകെ പ്രയാസത്തിലായിരുന്നു, വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു. 3 മക്കളാണ് അവർക്കുള്ളത്. മക്കളെ കാര്യങ്ങൾ, പഠനത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലെ ചിലവിൻ്റെ കാര്യങ്ങൾ, ബുദ്ധിമുട്ടെല്ലാവർക്കും അറിയാം, അല്ലേ? നമ്മുടെ ഭർത്താവിന് ജോലിയില്ലാഞ്ഞാൽ ആകെ വിഷമത്തിലായിരിക്കും മക്കളെ കാര്യവും, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ ചിലവിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഓരോരോ കാര്യങ്ങൾ ആകെ സ്റ്റോപ്പായി പോവും. നമ്മുടെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാഞ്ഞാൽ ആകെ നമ്മൾ വിഷമത്തിലാവും. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അവൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലുകയും അതുപോലെ അള്ളാഹുവിനെ പേടിച്ച് ഒരു വക്ത് നിസ്കാരം കള്ളാക്കാത്ത അള്ളാഹിനെ പേടിച്ച് അള്ളാഹുവിനോട് ഇഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ഒരു ജീവിതം മുന്നോട്ട് പോണ ഒരു സഹോദരിയാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലും, അതുപോലെ തന്നെ ഈ ദിക്റുകൾ നമ്മുടെ മഹല്ലിലൊക്കെ അദ്ക്കാറുകൾ അങ്ങനെയൊക്കെ മജ്ലിസുന്നൂറൊക്കെ ഉണ്ടാവും, അല്ലേ? ഓരോ പ്രഭാഷണങ്ങൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഒരു ക്ലാസ് പോലും, ഒരു ഖുർആൻ ക്ലാസ് വെച്ചാൽ പോലും അതുപോലും ഒഴിവാക്കാത്ത ഒരു സഹോദരിയാണ്. എല്ലാ ക്ലാസ്സിനും അതുപോലെ തന്നെ മജ്ലിസുന്നൂറിനും സ്വലാത്ത് മജ്ലിസിലും ഒക്കെ പങ്കെടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അവൾ. അങ്ങനെ അവളുടെ ഭർത്താവിന് ജോലിയില്ലാതെ, ആദ്യം ഭർത്താവ് വിദേശത്തായിരുന്നു ജോലി ഉണ്ടായിരുന്നത്, അങ്ങനെ അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടായിട്ട് ഒരുപാട് പണം അവിടെ പോയി കടമായി, അങ്ങനെയൊക്കെ വല്ലാത്ത വിഷമത്തിലാണ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നാട്ടിൽ ഇങ്ങനെ വണ്ടി ഓട്ടി അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ പിന്നെ ആകെ പ്രയാസത്തിലായി ജോലിയില്ലാതെ അവൾ ഈ നാരിയത്ത് സലാത്ത് മനസ്സിൽ നിയ്യത്താക്കി സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം 41 തവണ 40 ദിവസം തുടരെയായിട്ട് ചൊല്ലി അവളുടെ ഭർത്താവിന് അൽഹംദുലില്ലാ വിദേശത്ത് തന്നെ നല്ലൊരു കമ്പനിയിൽ വിഷ കിട്ടി റാഹത്തായി അൽഹംദുലില്ലാ ഇപ്പോൾ ജോലിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അവൾ പറയുന്നത് അത്രക്കും മനസ്സിൽ വിഷമത്തോട് കൂടിയിട്ടാണ്, ചെയ്യാത്തൊരു കാര്യങ്ങളുമില്ല, എല്ലാ മജ്ലിസുന്നൂറിലും പങ്കെടുക്കാറുണ്ട്, എല്ലാ ക്ലാസ്സിലും പോവാറുണ്ട്, മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ദിവസം, ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ഈ നാരിയത്ത് സലാത്ത് ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു. 41 തവണയാണ് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം ഞാൻ ചൊല്ലാറുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക്, നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധി വരുന്ന സമയത്ത്, അശുദ്ധി ഉണ്ടാവുന്ന സമയത്ത്, നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചൊല്ലാറില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് അശുദ്ധി വരുമല്ലോ. നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയം വരുമ്പോൾ നാരിയത്ത് സലാത്ത് ചൊല്ലാറില്ല എന്നാണ് പറഞ്ഞത്. അത് വൃത്തിയായതിൻ്റെ ശേഷമാണ് ചൊല്ലിത്തീർത്തത്. 41 തവണ 40 ദിവസം തുടരെയായിട്ട് ചൊല്ലിപ്പോന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇപ്പം അവളുടെ ഭർത്താവിന് നല്ല ജോലി, നല്ല റാഹത്തിലാണ്, സന്തോഷമുള്ള ജീവിതമാണ്, ഇപ്പം സമാധാനമായിട്ടുണ്ട്, കടങ്ങളെല്ലാം വീട്ടിയിട്ടുണ്ട്. അപ്പം അവൾ വീണ്ടും വീണ്ടും ആ ഒരു സഹോദരി പറയുന്നത് സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് മാത്രമാണ് എന്നാണ്. സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞങ്ങളെ ജീവിതം സന്തോഷത്തിലായത്. അതുപോലെ തന്നെ ഞാനൊരു
കുറച്ച് മുന്നേ ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കടമുള്ള ഒരു സഹോദരി സ്വലാത്ത് ചൊല്ലിയിട്ട് അവരുടെ ജീവിതം ആകെ മാറിയത്, ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നത്തിലുമായിട്ട് അങ്ങനെ ജീവിതം നരകിച്ചങ്ങനെ ഒരു സമാധാനമില്ലാത്ത പോലെയായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെ ആ വീട്ടിലെ ഉമ്മ സ്വലാത്ത് മുറുകെ പിടിച്ചു. ആ സ്വലാത്ത് കൊണ്ടാണ് അവരുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ആയിട്ട് ഇപ്പം അൽഹംദുലില്ലാ ജീവിതം റാഹത്തായി പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസത്തോടുകൂടി മുത്തു റസൂലിനെ കൽബിൽ സ്നേഹത്തോട് കൂടിയിട്ട് സ്വലാത്ത് നിയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ നമ്മുടെ കാര്യം അള്ളാഹു നിറവേറ്റിത്തരും, ഉറപ്പാണ്. നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണം. സ്വലാത്തായിക്കോട്ടെ, ദിക്റായിക്കോട്ടെ, ഖുർആനിലെ ആയത്തുകളായിക്കോട്ടെ, ഒക്കെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം, നല്ല തഖ്‌വ വേണം, എങ്കിൽ നമുക്ക് ഫലം കിട്ടും, ഉറപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സഹോദരിയുടെ ഒരു അനുഭവം. അപ്പോൾ നാരിയത്ത് സ്വലാത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല നിയ്യത്തോട് കൂടിയിട്ടായിരിക്കും അവനത് ചൊല്ലി തീർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾക്കിപ്പം സമാധാനത്തിലുള്ള ജീവിതമാണ്, സന്തോഷത്തിലുള്ള ജീവിതമാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്വലാത്തൊക്കെ ഓരോരോ പ്രയാസത്തിന് പറയുന്നത് നമ്മൾ ചൊല്ലും, പക്ഷേ നമ്മൾ നിസ്കാരം കളാക്കി പോയിട്ടുണ്ടാവും. നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്താൽ നമുക്ക് ഫലം കിട്ടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വക്ത് നിസ്കാരം കളാക്കാതെ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ വേണം ഇതേപോലെയുള്ള സലാത്തായാലും ദിക്റുകളായാലും ഒക്കെ നമ്മൾ ഇത് ചൊല്ലുക. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് പ്രയാസമുള്ള ഉമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട്, കാരണം കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കാറുണ്ട്, ഓരോരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എഴുതി അറിയിക്കാറുണ്ട്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇൻഷാ അല്ലാ നമ്മിലേക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം, അതുപോലെ തന്നെ മൗലൂദ് വീട്ടിൽ നിന്നും പാരായണം ചെയ്യണം. മുത്തു റസൂലിൻ്റെ പേരിൽ 3 യാസീൻ ചുരുങ്ങിയത് നമ്മളെല്ലാവരും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മുത്തു റസൂലിനെ ഓർത്തുകൊണ്ട് സ്നേഹത്തോട് കൂടിയിട്ട് മുത്തു റസൂലിനെ യാസീൻ ഓതണം. അതുപോലെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിൽ വല്ലാത്ത പ്രയാസം, വല്ലാത്ത ബുദ്ധിമുട്ട്, കടം കൊണ്ട് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ നാരിയത്ത് സലാത്ത്, നാരിയത്ത് സലാത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നില്ല. ഇനിയിപ്പം അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ സലാത്ത് നാരിയ എന്ന് അടിച്ചു നോക്കിയാൽ അതിൽ വരും, അതിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചാൽ മതി. അപ്പം അറിയാത്തവർ കണ്ടുകൊണ്ട് പാരായണം ചെയ്യുക കേട്ടോ, കണ്ടുകൊണ്ട് ചൊല്ലുക, അറിയാതെ സംശയത്തോട് കൂടിയിട്ട് കാണാതെ ചൊല്ലരുത്, അറിയില്ല എന്നുണ്ടെങ്കിൽ നോക്കിക്കൊണ്ട് തന്നെ ചൊല്ലുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം 40 ദിവസം തുടരെയായിട്ട് 41 നാരിയത്ത് സലാത്ത് നിങ്ങളെ മനസ്സിൽ ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ കാര്യവും അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരും. അപ്പോൾ നിസ്കാരം കളാക്കരുത്, മനസ്സിൽ നല്ല നെയ്യത്ത് വേണം. അപ്പോൾ ഈ നാരിയത്ത് സലാത്ത് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യരുത് കേട്ടോ, സംസാരിക്കാതെ ഒറ്റ ഇരുപ്പിലിരുന്ന് കൊണ്ട് തന്നെ ചൊല്ലിത്തീർക്കുക. അപ്പം ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് വേണം നിങ്ങളിത് ചൊല്ലാൻ. അതിൻ്റെ കാരണം വേറെ ഒരാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവരുടെ അടുത്തായിരിക്കും നമ്മുടെ ശ്രദ്ധ പോവുക, അല്ലേ? അവരുടെ അടുത്തേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ പോവുക. അതുകൊണ്ട് വേറെ ഒന്നും മനസ്സിൽ ചിന്തയില്ലാതെ നല്ല തഖ്‌വയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു നാരിയത്ത് സലാത്ത് നിങ്ങൾ മനസ്സിലുള്ള പ്രയാസം അല്ലെങ്കിൽ കടം കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ല ഭർത്താവിന് ജോലിയില്ല, മക്കൾക്ക് ജോലിയില്ല, മോൻ്റെ വിഷ ശരിയായി കിട്ടണം, അങ്ങനെ തുടങ്ങിയ എന്തൊരു ഹലാലായിട്ടുള്ള ഒരാഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നാരിയത്ത് സലാത്ത് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. 40 ദിവസം തുടരെയായിട്ട് 41 തവണ, ഓരോ ദിവസവും 41 നാരിയത്ത് സലാത്ത്. സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാറുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ദിക്റുകളും അതുപോലെ നമ്മളിപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അതൊന്നും നിർത്തിവെക്കാതെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഈ നാരിയത്ത് സലാത്ത് 41 എണ്ണം 40 ദിവസം തുടരെയായിട്ട് നിങ്ങൾ ചൊല്ലുക. നിങ്ങളെ മനസ്സിൽ എന്തൊരു ഹലാലായിട്ടുള്ള കാര്യത്തിനാണോ ഇത് നിങ്ങൾ ചൊല്ലാൻ മനസ്സിൽ നിയ്യത്താക്കിയത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങളുടേത് റാഹത്താക്കി തരും ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞ പോലെ ചെയ്യുക, അതുപോലെ തന്നെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക.
ഈ നാരിദ് സലാത്ത് തന്നെ ചൊല്ലണം എന്നല്ല, ഏത് സലാത്തും നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സലാത്തും ധാരാളമായിട്ട് ലക്ഷക്കണക്കിന് സലാത്ത് റബീ ലവൽ കയ്യുമ്പോഴേക്കും നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം മാറണോ, സലാത്ത് ചൊല്ലിക്കോളി, സലാത്ത് മുറുകെ പിടിച്ചോളി. നിങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ്, കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, വീട് ഉണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മക്കളില്ല, സ്വാലിഹായ ഒരു മക്കളെ കിട്ടാൻ, ഒരു മകനെ കിട്ടാൻ, ഒരു മകളെ കിട്ടാൻ, അല്ലെ മകന് കല്യാണം ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടെങ്കിൽ ഈ റബീഉൽ അവൽ മാസം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ സ്വലാത്ത് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. എങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന് കൂലി കിട്ടും. എങ്ങനെ നിങ്ങൾ ചൊല്ലിയാലും, കളിയിലൂടെ ചൊല്ലിയാലും, സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന് കൂലി കിട്ടും. അപ്പം സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ കുടുങ്ങൂല, നിങ്ങൾ ബുദ്ധിമുട്ടാവില്ല. എന്തെങ്കിലും വിഷമം നിങ്ങളെ അടുത്ത് വന്നാലും, നിങ്ങളെ കുടുംബത്തിലേക്ക് വന്നാലും, ആ ഒരു വിഷമത്തിന് ഇരട്ടിയായിട്ട് അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും. അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ അനുഭവം തന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഉംറ ചെയ്ത കഥ വരെ, പണം ഒരുപാട് ഉള്ള ഒരാളാണ് ഞാൻ എങ്കിൽ എനിക്ക് ഉംറ ചെയ്തു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, എൻ്റെ എനിക്കൊരുപാട് പണമുണ്ട്, ആ പണമെടുത്ത് എനിക്ക് പോയി ഉംറക്ക് പോവാലോ, അങ്ങനെയല്ല. ഒരു സാമ്പത്തികമായിട്ട് ഒരു പ്രയാസമുള്ള സമയത്താണ് ഞാനൊക്കെ ഉംറക്ക് പോയിട്ടുള്ളത്. എൻ്റെ വിശ്വാസം സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞാനും എൻ്റെ മക്കളും ഒക്കെ ഉംറക്ക് പോവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഉംറക്ക് പോവാൻ വല്ലാതെ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി. ഈ റബീഉൽ അവൽ മാസം ലക്ഷക്കണക്കിന് സ്വലാത്ത് നിയ്യത്താക്കിയിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി. ഈ റബീഉൽ അവൽ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഉംറക്ക് പോകാനുള്ള എല്ലാ വഴികളും അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. അതിനുള്ള പണം നിങ്ങളെ മുന്നിൽ അള്ളാഹു എത്തിച്ചു തരും. ഉറപ്പാണ്, പണമില്ല, എനിക്കൊരിക്കലും പോകാൻ കഴിയില്ല, സ്വലാത്ത് ചൊല്ലിയാലൊക്കെ ഉംറക്ക് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കാര്യമില്ല, നിങ്ങൾക്കതിന് ഫലവും കിട്ടില്ല. മുത്തറസൂലിനെ നിങ്ങൾ മനസ്സിൽ സ്നേഹിച്ചുകൊണ്ട്, മുത്തറസൂലിനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട്, മുത്തറസൂലിനെ എങ്ങനെ മനസ്സിൽ സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ, മുത്തറസൂലിനെ കൽബിൽ ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഈ റബീഉൽ അവൽ മാസം ചൊല്ലിക്കോളി, നിങ്ങളെ ജീവിതം മാറിമറിയും ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലുക. അതുപോലെ ഇന്ന് പറഞ്ഞ നാരിയത്ത് സലാത്ത് നിങ്ങളെ മനസ്സിലുള്ള ഹലാലായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് 41 തവണ 40 ദിവസം ചൊല്ലി നോക്കി. ആ 40 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ ആ കാര്യം നടന്നു കിട്ടും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.